പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ അൻവർ. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ഇന്ന് നടന്ന റോ എപ്പിസോഡിൽ നിന്ന് നമുക്ക് ലഭിച്ച സ്റ്റോറി ലൈൻ പ്രകാരമുള്ള കുറച്ച് അപ്ഡേറ്റ്സ് ആണ്. അപ്പോൾ ഇത്തരത്തിൽ റെസ്ലിംഗ് സംബന്ധമായ വാർത്തകൾ ലഭിക്കുവാൻ ഈ ഒരു ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഉടനെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തുകൊണ്ട് നിങ്ങൾ സപ്പോർട്ട് ചെയ്യുക. വീഡിയോ ഇപ്പോൾ തന്നെ ലൈക്ക് ചെയ്യാനും മാക്സിമം ഷെയർ ചെയ്യാനും നിങ്ങൾ ഒരിക്കലും മറക്കരുത്. അപ്പോൾ നമുക്ക് അധികം ദീർഘിപ്പിക്കാതെ നേരെ വീഡിയോയിലോട്ട് കടക്കാം. ഒന്നാമതായി പങ്കുവെക്കുന്ന അപ്ഡേറ്റ്, നവംബർ മാസത്തിൽ നടക്കാൻ പോകുന്ന WWE ടോപ്പ് 4 പേപ്പർ വ്യൂകളിൽ ഒന്നാണ് സർവൈവർ സീരീസ്. സർവൈവർ സീരീസിൽ ഈ വർഷം കഴിഞ്ഞ വർഷത്തേതുപോലെ വാർ ഗെയിംസ് മത്സരം കാണാൻ സാധിക്കുമോ എന്നുള്ളൊരു സംശയം ഇന്നത്തെ റോ എപ്പിസോഡിന് ശേഷം കുറേയധികം ആരാധകരുടെ മനസ്സിലെങ്കിലും വന്നിട്ടുണ്ടായിരിക്കും. കോഡി റോഡ്സ്, കെവിൻ ഓവൻസ്, സാമി സെയിൻ, ജേ ഊസോ തുടങ്ങിയവരുടെ ടീം ജഡ്ജ്മെൻ്റ് ഡേയിലെ 4 റെസ്ലേഴ്സിനെതിരെ നേരിടുന്ന വാർ ഗെയിംസ് മത്സരം വന്നേക്കാം എന്നുള്ളൊരു രീതിയിലാണ് സോഷ്യൽ മീഡിയയിൽ ചർച്ചകൾ നടക്കുന്നത്. എന്നാൽ എനിക്ക് പങ്കുവെക്കാനുള്ള ഒരു പോയിന്റ് എന്താണെന്ന് വെച്ചാൽ, ഇനി ഫാസ്റ്റ് ലൈൻ അതുപോലെ തന്നെ ക്രൗൺ ജൂൽ എന്ന സൗദിയിൽ നടക്കാൻ പോകുന്ന ഷോ തുടങ്ങിയവ കഴിഞ്ഞിട്ട് വേണം സർവൈവർ സീരീസിലേക്ക് എത്താൻ. അപ്പോൾ ഇനിയും ആഴ്ചകൾ ബാക്കിയുണ്ട്. ഇനിയുള്ള ആഴ്ചകളിൽ ഇതേ രീതിയിൽ തന്നെ സ്റ്റോറി ലൈൻ മുന്നോട്ട് കൊണ്ടുപോകാൻ ക്രിയേറ്റീവ് ടീമിന് ഒരിക്കലും സാധിക്കില്ല. കാരണം ഇപ്പോൾ തന്നെ 2 മാസത്തോളമായി എല്ലാ മെയിൻ ഇവൻറ്റ് മത്സരങ്ങളിലും ജഡ്ജ്മെൻ്റ് ഡേയിലെ ഫിൻ ബാലറും ഡാമിൻ പ്രീസ്റ്റും ഡൊമിനിക് മിസ്റ്റീരിയോയും കെവിൻ ഓവൻസ്, സാമി സെയിൻ, കോഡി റോഡ്സ് ഇവർക്കെതിരെ തന്നെയാണ് ടാഗ് ടീം മത്സരവും 6-മാൻ ടാഗ് ടീം മത്സരവും കളിച്ച് ഇങ്ങനെ റിപ്പീറ്റഡ് ആയിട്ടുള്ള മെയിൻ ഇവൻറ്റ് മത്സരം കളിച്ച് മുന്നോട്ട് പോകുന്നത്. അപ്പോൾ ഇതേ ഒരു രീതിയിൽ തന്നെ ഇനിയും 2 മാസം പോകുകയാണെങ്കിൽ ഇപ്പോൾ തന്നെ ടിക്കറ്റൊക്കെ സോൾഡ് ഔട്ടായി നല്ല രീതിയിൽ പോയിക്കൊണ്ടിരിക്കുന്ന WWE TV എപ്പിസോഡ്സ് ചിലപ്പോൾ ആളുകൾ കയറാത്ത രീതിയിലേക്കും കാര്യങ്ങൾ നയിച്ചേക്കാം. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ഇടയിൽ നടക്കുന്ന ഏതെങ്കിലും ഒരു വീക്ക്ലി എപ്പിസോഡിലോ അല്ലെങ്കിൽ ഫാസ്റ്റ് ലൈൻ അല്ലെങ്കിൽ ക്രൗൺ ജൂൽ എന്ന ഇവൻറ്റിൽ ഇതിന് ഇടയിലോ വെച്ചിട്ട് ഈ ഒരു 8-മാൻ ടാഗ് ടീം മത്സരം നടക്കാനായിരിക്കും സാധ്യത കൂടുതലുള്ളത്. കൂടാതെ ജഡ്ജ്മെൻ്റ് ഡേയിൽ നിലവിൽ ഫോക്കസ് ചെയ്യുന്ന മറ്റൊരു സ്റ്റോറി ലൈൻ, JD മക്ഡോണയെ ജഡ്ജ്മെൻ്റ് ഡേയിലേക്ക് ആഡ് ചെയ്യാനുള്ള അവരുടെ ആ ഒരു അന്വേഷണങ്ങളെ സംബന്ധിച്ചുള്ളതാണ്. അതായത് ഡെമിൻ പ്രീസ്റ്റിനെ JD മക്ഡോണയെ റോയിലേക്ക് കൊണ്ടുവരാൻ യാതൊരുവിധ താല്പര്യവുമില്ല. അതും ഇതിൻ്റെ ഉള്ളിൽ ഇൻറ്റേണലായി പറഞ്ഞു പോകുന്ന സ്റ്റോറി ലൈനാണ്. പക്ഷേ പുറത്തേക്ക് നമ്മൾ നോക്കുമ്പോൾ ഇതൊരു 8-മാൻ ടാഗ് ടീം മത്സരത്തിലേക്ക് തന്നെയാണ് കാര്യങ്ങൾ എത്തുന്നത്. അപ്പോൾ എൻ്റെ അഭിപ്രായ പ്രകാരം ഈ ഒരു സ്റ്റോറി ലൈൻ പ്രകാരമുള്ള ഒരു വാർ ഗെയിംസ് മത്സരം സർവൈവർ സീരീസിൽ നമുക്ക് കാണാൻ സാധിക്കില്ല. കൂടാതെ സർവൈവർ സീരീസ് ഈ ഒരു വർഷം വാർ ഗെയിംസ് മത്സരം ഉണ്ടായിരിക്കുമെന്നുള്ളതിൻ്റെ യാതൊരു സൂചനയും നിലവിൽ പുറത്തേക്ക് വിട്ടിട്ടില്ല. നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിലൊന്ന് രേഖപ്പെടുത്തുക. 2-ാമത്തെ പോയിൻ്റ് അടുത്ത റോ എപ്പിസോഡിലേക്ക് കൺഫേം ചെയ്ത മത്സരത്തെ സംബന്ധിച്ചും സെഗ്മെൻറ്റിനെ സംബന്ധിച്ചുമാണ്. ഇൻ്റർ കോണ്ടിനെൻ്റൽ ചാമ്പ്യനായ ഗിന്ദറും ടൊമാസോ ചാമ്പയും തമ്മിലുള്ള ഇൻ്റർ കോണ്ടിനെൻ്റൽ ചാമ്പ്യൻഷിപ്പിൻ്റെ കോൺട്രാക്ട് സൈനിങ് സെഗ്മെൻറ്റ് കൺഫേം ചെയ്തിട്ടുണ്ട്. ഇന്ന് നടന്ന റോ എപ്പിസോഡിൽ കൈസറിനെ പരാജയപ്പെടുത്തിയതും ഇതിനു മുൻപത്തെ റോ എപ്പിസോഡിൽ വിൻസിയെ പരാജയപ്പെടുത്തിയതുമൊക്കെയാണ് ടൊമാസോ ചാമ്പയ്ക്ക് ഗിന്ദറിനെതിരെയുള്ള ചാമ്പ്യൻഷിപ്പ് മത്സരം ലഭിക്കാനുള്ള അവസരമായി കിട്ടിയത്. അപ്പോൾ ആ ഒരു രീതിയിലേക്കുള്ള കോൺട്രാക്ട് സൈനിങ് ആയിരിക്കും നടക്കാൻ പോകുന്നത്. അതുപോലെ തന്നെ നിലവിൽ ഇന്നത്തെ റോ എപ്പിസോഡിൽ നെറ്റാലിയ എന്ന് പറയുന്ന വെറ്ററൻ റെസ്ലറിനെ പരാജയപ്പെടുത്തിക്കൊണ്ട് NXT വുമൻസ് ചാമ്പ്യൻഷിപ്പിൻ്റെ നമ്പർ 1 കണ്ടൻഡറായ ടെഗൻ നോക്സിന് അടുത്ത റോ എപ്പിസോഡിൽ ചിലപ്പോൾ ബെക്കി ലഞ്ചിനെതിരെയോ അല്ലെങ്കിൽ ടിഫിനി സ്ട്രാറ്റിനെതിരെയോ ഒരു ചാമ്പ്യൻഷിപ്പ് മത്സരം ലഭിച്ചേക്കുമെന്നാണ്. ഈ ഞായറാഴ്ച നോ മേഴ്സി എന്ന NXT സ്പെഷ്യൽ ഇവൻറ്റ് നടക്കുന്നുണ്ട്. അതിൽ എക്സ്ട്രീം റൂൾസ് എന്ന് പറയുന്ന മത്സരത്തിൽ ബെക്കി ലഞ്ച് ടിഫിനിക്കെതിരെ ടൈറ്റിൽ ഡിഫെൻഡ് ചെയ്യുന്നുണ്ട്. ആ ഒരു മത്സരത്തിൽ വിജയിക്കുന്ന റെസ്ലറിന് അതിനുശേഷം വരുന്ന അടുത്ത ആഴ്ചയിലെ റോ എപ്പിസോഡിൽ ടീഗൻ നോക്സിനെതിരെ ടൈറ്റിൽ ഡിഫെൻഡ് ചെയ്യേണ്ടി വരും. അപ്പോൾ അത്തരത്തിലുള്ള മത്സരങ്ങളും റോ എപ്പിസോഡിലേക്ക് കൺഫേം ചെയ്തിട്ടുണ്ട്. 3-ാമത്തെ പോയിന്റ് ഡ്രൂ മക്കിൻടയറിനെ സംബന്ധിച്ചാണ്. ഡ്രൂ മക്കിൻടയറിൻ്റെ ഹീൽ ടേണിലേക്കുള്ള സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ടുള്ള ബിൽഡപ്പ് മനോഹരമായ രീതിയിലാണ് നിലവിൽ റോയിൽ കാണിക്കുന്നത്. ഡ്രൂ മക്കിൻടയർ ആദ്യം റിഡിൽ എന്ന റെസ്ലറുമായി തൊട്ട് ഒരു ടാഗ് ടീം ഇഷ്ടമില്ലാതെ രൂപീകരിക്കുന്നു. റിഡിൽ മാക്സിമം ഡ്രൂ മക്കിൻടയറിനെ വെറുപ്പിക്കുന്നുണ്ട്. അപ്പോൾ റിഡിലിനെ ആക്രമിച്ചുകൊണ്ടുള്ള ഡ്രൂ മക്കിൻടയറിൻ്റെ ഹീൽ ടേൺ ആണ് നമ്മൾ പ്രതീക്ഷിച്ചത്. അപ്രതീക്ഷിതമായി റിഡിലിനെ WWE കോൺട്രാക്റ്റിൽ നിന്ന് റിലീസ് ചെയ്യേണ്ട ഒരു സ്ഥിതിയാണ് WWE നേരിടേണ്ടി വന്നത്. അതിനുശേഷം ഡ്രൂ മക്കിൻടയറിൻ്റെ ഹീൽ ടേൺ എങ്ങനെയാണ് നടക്കാൻ പോകുന്നത് എന്നുള്ളത് നമ്മൾ ചിന്തിച്ച് നിൽക്കുന്ന സമയത്താണ് ജേ ഊസോയുടെ ഒരു എൻട്രി ഇതിനോടകം തന്നെ റോയിൽ നടന്നത്. അപ്പോൾ ജേ ഊസോയോട് തുടക്കത്തിലെ താല്പര്യമില്ലാതിരുന്ന ഡ്രൂ മക്കിൻടയറിന് ജേ ഊസോയ്ക്കെതിരെ ഒരു മെയിൻ ഇവൻറ്റ് മത്സരം ഇതിനു മുൻപത്തെ റോ എപ്പിസോഡിൽ ലഭിക്കുന്നു. ജേ ഊസോയെ മത്സരശേഷം ജഡ്ജ്മെൻ്റ് ഡേ ആക്രമിക്കുന്ന സമയത്ത് ഡ്രൂ സഹായിച്ചില്ല. അങ്ങനെ ഡ്രൂ മക്കിൻടയർ ഹീൽ ടേണിൻ്റെ ഒരു സൂചന അവിടെ നൽകി. അപ്പോൾ ഇന്നത്തെ റോ എപ്പിസോഡിലെ മിസ് TV ഗസ്റ്റായി വന്ന ഡ്രൂവിനെ ഈ ഒരു കാര്യം പറഞ്ഞുകൊണ്ട് ന്യൂഡേയിലെ താരങ്ങൾ കളിയാക്കുന്നു. അപ്പോൾ നിങ്ങളൊന്ന് നോക്കുക, ഡ്രൂ മക്കിൻടയറിനെ മാക്സിമം വെറുപ്പിച്ചുകൊണ്ട് റിഡിൽ ഹീൽ ടേണിൻ്റെ വക്കിലേക്ക് എത്തിക്കുന്നു. തനിക്ക് തീരെ ഇഷ്ടമില്ലാത്ത ബ്ലഡ്ലൈൻ ഗ്രൂപ്പിൽ നിന്നിരുന്ന ജേ ഊസോ വന്ന് ഡ്രൂ മക്കിൻടയറിനെതിരെ ഒരു ഫൈറ്റ് ചെയ്യാൻ വേണ്ടി വരുന്നു. അല്ലെങ്കിൽ ഡ്രൂ മക്കിൻടയറിന് ജേ ഊസോയുമായി സഹകരിച്ചു പോകാനുള്ള ആ ഒരു രീതിയിലേക്ക് കാര്യങ്ങൾ എത്തുന്നില്ല.
അതുകൂടാതെ തന്നെ ന്യൂ ഡേ വന്ന് ഡ്രൂ മക്കിൻ്റെയറിനെ കളിയാക്കുന്നു. അപ്പോൾ ഇതെല്ലാം കൂട്ടിച്ചേർത്ത് നോക്കുമ്പോൾ ഡ്രൂ മക്കിൻ്റെയറിൻ്റെ ഹീൽ ടേണിലേക്ക് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായി അവർ ഓരോ എലമെൻറ്റും കയറ്റിക്കൊണ്ടിരിക്കുകയാണെന്ന് നമുക്ക് നിസ്സംശയം പറയാൻ സാധിക്കും. ഡ്രൂ മക്കിൻ്റെയർ ഹീൽ ടേൺ ആകുമെന്നുള്ളത് നിങ്ങൾക്ക് ഉറപ്പാണ്. പക്ഷേ ഈ ഒരു സ്റ്റോറി ലൈൻ കൊണ്ടുവരുന്ന രീതി വളരെ മനോഹരമായ രീതിയിലാണ് കൊണ്ടുവരുന്നത്. ഓരോ ആഴ്ചയും ഡ്രൂ മക്കിൻ്റെയറിൻ്റെതായി എന്താണ് നമുക്ക് കാണാൻ സാധിക്കുക എന്നുള്ളൊരു എക്സൈറ്റ്മെൻറ്റാണ് ഇവിടെ തുറന്നിട്ടിരിക്കുന്നത്. ഡ്രൂ മക്കിൻ്റെയറിൻ്റെ ഹീൽ ടേണിനെ സംബന്ധിച്ചുള്ള ആ ഒരു രീതിയിലേക്ക് സ്റ്റോറി ലൈൻ ബിൽഡ് ചെയ്യുന്നതിനെ സംബന്ധിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിലൊന്ന് രേഖപ്പെടുത്തുക. നാലാമത്തെയും അവസാനത്തേതുമായ പോയിന്റ് ഫാസ്റ്റ് ലൈൻ 2023 കൺഫേം ചെയ്ത പുതിയ മത്സരങ്ങളെ സംബന്ധിച്ചാണ്. അതിൽ ഒന്നാമത്തേത് വേൾഡ് ഹെവി വെയ്റ്റ് ചാമ്പ്യനായ സെത് റോളിൻസ് ഷിൻസുകെ നാക്കമോറയ്ക്കെതിരെ ടൈറ്റിൽ ഡിഫെൻഡ് ചെയ്യുന്ന ലാസ്റ്റ് മാൻ സ്റ്റാൻഡിംഗ് മത്സരത്തെ സംബന്ധിച്ചാണ്. അപ്പോൾ ഷിൻസുകെ നാക്കമോറയാണ് ഈ ഒരു സ്റ്റിപ്പുലേഷൻ പറയുന്നത്. കഴിഞ്ഞ റോ എപ്പിസോഡിലെ വീഡിയോയിൽ ഞാൻ പറഞ്ഞിരുന്നു ഐക്യുറ്റോ അല്ലെങ്കിൽ ലാസ്റ്റ് മാൻ സ്റ്റാൻഡിംഗ് മത്സരമോ ആയിരിക്കും ഇവരുടെ ഒരു സ്പെഷ്യൽ ടൈപ്പ് മത്സരമായി ഫാസ്റ്റ് ലൈനിലേക്ക് വരിക എന്നുള്ളത്. അതിൽ ലാസ്റ്റ് മാൻ സ്റ്റാൻഡിംഗ് മത്സരമാണ് ഷിൻസുകെ ചൂസ് ചെയ്തത്. അപ്പോൾ ഈ ഒരു ലാസ്റ്റ് മാൻ സ്റ്റാൻഡിംഗ് മത്സരത്തിൽ സെത്ത് പരാജയപ്പെടണം എന്നുള്ളൊരു ആഗ്രഹമാണ് എനിക്കുള്ളത്. കാരണം സെത്തിന് കുറച്ച് ബ്രേക്ക് ആവശ്യമാണ്. അദ്ദേഹം എല്ലാ വീക്കിലി എപ്പിസോഡിലും വന്ന് എല്ലാ സ്റ്റോറി ലൈനിലും കൃത്യമായി പങ്കെടുക്കുന്നുണ്ട്. എല്ലാ സ്പെഷ്യൽ ഇവൻറ്റുകളിലും മാച്ച് ഓഫ് ദ നൈറ്റ് എന്ന് നമുക്ക് നിസ്സംശയം പറയാൻ സാധിക്കുന്ന മത്സരങ്ങളിൽ ഏർപ്പെടുന്നുണ്ട്. അതുകൊണ്ട് തന്നെ താരത്തിന് കുറച്ച് ബ്രേക്ക് ആവശ്യമാണ്. കുറച്ച് മാസങ്ങൾ മാറി നിന്ന് പിന്നീട് ഒരു മാസ റിട്ടേൺ നടത്തത്തെ, അത് റോയൽ ട്രംബിൾ പോലെയുള്ള ഒരു ഇവൻറ്റിലൂടെ നടത്തി അദ്ദേഹം വലിയൊരു സ്റ്റോറി ലൈനിലേക്ക് കടക്കട്ടെ എന്നുള്ളൊരു അഭിപ്രായമാണ് എനിക്കുള്ളത്. അതുകൊണ്ട് തന്നെ സെത്ത് പരാജയപ്പെടണം അല്ലെങ്കിൽ ടൈറ്റിൽ ഡ്രോപ്പ് ചെയ്യണം എന്നുള്ളതാണ് ഈ ഒരു മത്സരത്തിൽ ഞാൻ പങ്കുവെക്കുന്ന ഒരു പ്രഡിക്ഷൻ എന്ന് പറയുന്നത്. നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിലൊന്ന് രേഖപ്പെടുത്തുക. ജോൺസിനയുടെ ടാഗ് ടീം മത്സരം ഇപ്പോൾ ഒരു ഹാൻഡിക്യാപ്പ് മത്സരമാക്കി മാറ്റിയിരിക്കുന്നു. ജോൺസിന നേരിടുന്നത് ബ്ലഡ് ലൈൻ ഗ്രൂപ്പിലെ ജിമ്മി ഊസോ, സോളോ സിക്കോവ തുടങ്ങിയവർക്കെതിരെയാണ്. ജോൺസിനെയെ WWE പറ്റിച്ചു എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? ജോൺസിനേക്ക് പുതിയൊരു പാർട്ണർ വരുമോ? ആ ഒരു പാർട്ണർ ആരായിരിക്കും? എൽ എണൈറ്റോ, AJ സ്റ്റൈൽസോ, ഇനി അഥവാ റോക്കോ ആയിരിക്കുമോ? നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിലൊന്ന് രേഖപ്പെടുത്തുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും നിങ്ങൾ ഒരിക്കലും മറക്കരുത്. അപ്പോൾ അടുത്തൊരു വീഡിയോയുമായി കാണുന്നതുവരെ ബൈ.